ക്രിസ്മസ് തലേന്ന് കണ്ടശങ്കടവ് പള്ളിയിൽ പരിപാടികൾ നടക്കുന്ന സമയം ഒരുത്തൻ ഓസിയാണ് ഞങ്ങൾ പേർ ഷേറിട്ട് കുപ്പി വാങ്ങി വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പുഴയോരത്തെ പറമ്പിൽ ഒന്നുകൂടി അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മാന്യന്മാരായ യുവാക്കളാണ് നാട്ടുകാർക്ക് ഞങ്ങളെപ്പറ്റി നല്ല മതിപ്പായതുകൊണ്ട് മദ്യപാനവും പുകവലിയോ ഒന്നുമില്ലാത്ത നല്ലവരായ ഉണ്ണികളായിട്ടാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് അടി തുടങ്ങി രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് രാഹുലിൻ്റെ പരാതി ഇതെന്തോ വാങ്ങാത്തൊല്ലിയാണ് വെള്ളത്തിൻ്റെ തണുപ്പ് പോലുമില്ല ടച്ചിങ്സ് ഈ കോപ്പിലെ ഫ്രൂട്ട്സും ആണല്ലോ മൈ പെട്ടെന്ന് സിൻഡോ കയർത്തുകൊണ്ട് ചാടി എഴുന്നേറ്റും ടച്ചിങ്സ് വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപാടാം ഇതുകൂട്ടി പറ്റുമെങ്കിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ എണീറ്റ് പൊക്കോ പന്നി ഛേ രാഹുൽ പറഞ്ഞത് ശരിയാണ് വെള്ളത്തിന് തണുപ്പില്ല പക്ഷേ ടച്ചിങ്സ് ഫ്രൂട്ട് നല്ലതാണല്ലോ അതവന് അറിയില്ലായിരിക്കും സ്മോളടിക്കുമ്പോൾ പലർക്കും പല അഭിരുചി ആയിരിക്കും അങ്ങനെ ആവട്ടെ എൻ്റെ വീടാണല്ലോ തൊട്ടടുത്ത് വീട്ടുകാരെല്ലാം പള്ളിയിൽ പോയിരിക്കുകയാണ് കുരുമുളകിട്ട് അമ്മച്ച് വെച്ച സ്പെഷ്യൽ ബീഫ് ഫ്രൈയും തണുത്ത വെള്ളവും എടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു ഒന്നിനെണ്ണം അടിച്ചിട്ട് വേണം ആ മൂടില് പള്ളിയിലും പരിപാടി നടക്കുന്ന പരിസരത്തൊക്കെ ഒന്ന് പോയി ആഘോഷിക്കാൻ നടത്തതിന് വേഗം കൂട്ടി വീടിന് മുന്നിലെത്തിയപ്പോഴാണ് കണ്ടത് വീട്ടുകാർക്ക് പ്രാന്ത് വീടൊക്കെ പൂട്ടിയിട്ട് പോകാൻ ഇവിടെ ഏത് കള്ളം വന്ന് കയറുവാനാണ് അങ്ങനെ കീറുവാണെങ്കിൽ അതുവല്ല പൊട്ടണമായിരിക്കും ദേഷ്യത്തോടെ ഓരോന്ന് പിറുപിറുത്ത് അവിടെയെല്ലാം തപ്പി എന്തോ ഭാഗ്യം ചെടിച്ചട്ടിയിൽ ഒളിച്ചു വെച്ച താക്കോൽ കിട്ടി അങ്ങനെ ഉള്ളിൽ കിടന്ന് ഫ്രിഡ്ജിൽ തണുത്ത വെള്ളമെടുത്ത് അടുക്കളയിൽ ചെന്ന് അടുപ്പിൻമേൽ വെച്ച ഉരുളിയുടെ മൂടി തുറന്നു ഹായ് സൂപ്പർ അപ്പോൾ തന്നെ ബീഫ് ബീഫ്രൈ ഒരുപിടി വാരി വായിലേക്കിട്ട് എടുത്ത് കഴുകുവാൻ നിന്നു പുറത്ത് കാറ്റ് വീശുന്നുണ്ട് ടപ്പേ എന്ന ശബ്ദത്തിൽ വാതിലടഞ്ഞു ഓർക്കാപ്പുറത്തെ ശബ്ദം ഞാനന്ന് ഞെട്ടുകയും ചെയ്തു അങ്ങനെ പാത്രത്തിൽ ഇറച്ചിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാളിൽ നിന്നും തുജ്വാല പോലെ ഒരു ചുവന്ന പ്രകാശം വരുന്നത് കണ്ടത് കയ്യിൽ തണുത്ത കുപ്പി വെള്ളവും മുറുക്ക പിടിച്ച് ആകാംക്ഷയിൽ അവിടേക്ക് നടന്നു അതൊരു അത്ഭുത കാഴ്ച തന്നെ ഹാളാകെ ചുവന്ന പ്രകാശം ആ വെളിച്ചത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് വെച്ചാൽ അല്പം തുറന്നിട്ട തൻ്റെ മുറിയുടെ വാതിൻ്റെ വിടവിൽ കൂടിയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇനി തീ പിടിച്ചിട്ടുണ്ടാകുമോ ഓരോന്ന് ആലോചിച്ച് ഭയന്ന് തുടങ്ങി തണുത്ത വെള്ളം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുറുക്കപ്പിടിച്ച് മുറിയുടെ വാതിൽ തുറന്നു അത് തീവ്ര ചുവന്ന പ്രകാശം കണ്ണു ചിമ്മുന്നു പ്രകാശത്തിൽ റൂമിൻ്റെ പെയിൻറ്റും വസ്തുക്കളുമെല്ലാം ചുവന്നിരിക്കുന്നു പക്ഷേ അവിടെ ഒന്നുമില്ല എന്നാൽ ചുവന്ന വെളിച്ചം വരുന്നതാകട്ടെ പുറത്തു നിന്നും ജനൽ ചില്ലുകൾക്കിടയിലൂടെയാണ് പുറത്തെന്താ സംഭവിക്കുന്നത് മനസ്സിൽ ചെറിയ പേടി തുടങ്ങി കയ്യിലെ തണുത്ത വെള്ളം കണ്ണിന്മേൽ വെച്ച് ഒന്ന് അമർത്തി കുറച്ച് ധൈര്യം മനസ്സിന് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് നടന്ന് ജനലിൻ്റെ കുറ്റി വിടയിപ്പിച്ചു ആ നിമിഷം എൻ്റെ പുറകിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എങ്കിലും തിരിഞ്ഞു നോക്കി മനസ്സിനെ ബേജാറാക്കേണ്ട എന്ന് കരുതി നോക്കാൻ നിന്നില്ല എൻ്റെ കൗതുകം ഈ ചുവന്ന വെളിച്ചത്തിലാണ് പതിയെ ഞാൻ ആ ജനലുകൾ തുറക്കും തോറും അതിതീവ്ര ചുവന്ന പ്രകാശം വരുന്നു കണ്ണുകൾക്ക് അവയെ പ്രതിരോധിക്കാൻ കഴിയാതെ ചിമ്മുന്നു ജനൽ മുഴുവൻ തുറന്നതോടുകൂടി കടുത്ത പ്രകാശം പതിച്ച് ഒരു നിമിഷം കണ്ണുകൾ അടഞ്ഞ് അവിടെയിരുന്നു ഏതാനും നേരം കഴിഞ്ഞ് പതിയെ കണ്ണുകൾ തുറന്നു അതൊരു പൊൻപുലരി അല്ല ചുവന്ന പുലരി പോലെയായിരുന്നു ജനലിനോട് തൊട്ടടുത്ത് ഒരു നക്ഷത്രം ചുവന്ന നക്ഷത്രം പോലെ കറങ്ങിക്കൊണ്ട് എരിഞ്ഞു കത്തുകയാണ് മനോഹരമായ കാഴ്ച ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് തോന്നി ക്രിസ്മസൊക്കെയല്ലേ അപൂർവം ചിലരുടെ മുന്നിൽ ദൈവം അവതരിച്ച് അനുഗ്രഹം കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ആ ഭാഗ്യവാൻ ഞാനാകുമോ ജനല്ല പുറത്തേക്ക് കൈകൾ നീട്ടി ചുവന്ന നക്ഷത്രത്തെ സ്പർശിച്ചതും കയ്യിലൊരു തരിപ്പ് വിരളുകൾക്കിടയിലൂടെ എന്തോ ഒരു ഊർജ്ജം ശരീരത്തിലേക്ക് തുളഞ്ഞ് കയറിയതുപോലെ കൈകൾ തന്നെ പുറകോട്ട് വലിച്ചു നോക്കുമ്പോൾ ഇരുമ്പ് പഴിപ്പിച്ചതുപോലെ ചുവന്ന പ്രകാശം കൈകളിൽ മെല്ലെ മെല്ലെ അത് കുറഞ്ഞ് കൈ പഴയതുപടിയായി അടുത്ത നിഷം ചുവന്ന നക്ഷത്രത്തിൻ്റെ കറക്കം നിന്നു എന്തോ സംഭവിക്കാൻ പോകുന്നതുപോലെ ഉള്ളിൽ ഭയം കൂടി വന്നു വീണ്ടും കറങ്ങുന്നു ചുവന്ന നക്ഷത്രമല്ല സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതുപോലെ ഞാനും വീടും അതിനു ചുറ്റും കറങ്ങുന്നു വേഗം കൂടുന്നുണ്ട് തല ചുറ്റിത്തുടങ്ങി ആകമരവിച്ച് പേടിയിൽ ജീസസ് എന്ന് ഉറക്ക വിളിച്ച് നിലത്തേക്ക് കിടന്നു ബോധം പോയി തുടങ്ങുന്നു എങ്കിലും കാണാമായിരുന്നു അടഞ്ഞ കണ്ണുകളാൽ ചുവന്നതു കൊടുത്ത നക്ഷത്രത്തെ മെല്ലെ മെല്ലെ അത് ആകാശത്തേക്ക് ഉയർന്നു ഉയർന്നുയർന്ന് മുകളിലെ അമ്പിളിമാമനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പതിയെ ആ പൂർണ്ണചന്ദ്രനിൽ ലയിച്ചു നിലാവ് ചുവന്നു ത്യുജ്വാലയുടെ പ്രകാശം അവിടെ പരന്നു ഒരുപക്ഷേ ഞാൻ മാത്രമേ ആ കാഴ്ച കണ്ടിട്ടുണ്ടാകൂ ആ ചുവന്ന പൂർണ്ണചന്ദ്രനെ ഉടനെ കുപ്പിവെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ച് സ്വബോധത്തെ വീണ്ടെടുത്ത് ഒരു നോക്ക് കൂടി നോക്കി ജനാലകളടച്ച് വെള്ളം കൊണ്ട് പുറത്തേക്ക് ഓടി അടഞ്ഞുകിടക്കുന്ന മുൻവാതിൽ തുറക്കാൻ കഴിയുന്നില്ല പുറത്ത് ആരോ കുറ്റിയിട്ടതുപോലെ ഉറക്ക ദൈവത്തെ വിളിച്ചു കരഞ്ഞു നിസ്സഹായ അവസ്ഥ വീണ്ടും വീടും ഞാനും കറങ്ങിക്കൊണ്ടിരിക്കുന്നു തല ചുറ്റുന്നു വിറയ്ക്കുന്ന കൈകളിൽ കുപ്പിവെള്ളം നിലത്തേക്ക് വീണു അതിൽ നിന്നും ചുവന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നു അല്ല അത് രക്തമാണ് രക്തം തലയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു പതി ഞാനും അതിലേക്ക് കുഴഞ്ഞു വീണു കണ്ണുകൾ അടഞ്ഞു ഓരോ ശ്വാസത്തിലും രക്തമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പേടിയോ സന്തോഷത്തിൻ്റെയോ ഒരു അനുഭൂതി അന്നവിടെ കിടക്കുമ്പോൾ എനിക്ക് തോന്നി ബോധം വന്നപ്പോൾ ക്രിസ്മസ് ദിവസം ചുറ്റും വീട്ടുകാർ നിൽക്കുന്നു എന്തൊക്കെയോ പറയുന്നു ഞാൻ ചെവിക്കൊണ്ടില്ല അവരുടെയൊക്കെ വിചാരം ഞാൻ ഓവറായി കുടിച്ച് ബോധം പോയതാണെന്നാണ് എന്നാൽ ദൈവമാണോ ചെകുത്താനാണോ അന്ന് പ്രത്യക്ഷപ്പെട്ടതെന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ തെളിവായി ഒന്നുമില്ല എങ്കിലും കയ്യിലൂടെ കയറിയ ഊർജം ശരീരത്തിൽ നിന്ന് പോകാതെ പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടായതെന്ന് ചോദിച്ചാൽ പിന്നീട് എനിക്ക് പുകവലിയോടും മദ്യപാനത്തോടും ഇഷ്ടം കുറഞ്ഞ് നിർത്തുകയും ചെയ്തു പക്ഷെ മനുഷ്യരല്ലേ ഒരു ഹരമില്ലാതായാൽ മറ്റൊരു ഹരത്തിന് അടിമപ്പെടും അതിനെപ്പറ്റി പറയുന്നില്ല അത് വളരെ മോശമാണ് ഇപ്പോഴും ജീവിതത്തിലൊരു മാറ്റം വരുത്താനായി എല്ലാ ക്രിസ്മസ് തലേന്നും രാത്രിയിൽ ചുവന്ന ചന്ദ്രൻ പ്രത്യക്ഷപ്പെടാറുണ്ടോ എന്ന് നോക്കാറുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഒരു ക്രിസ്മസ് രാത്രിയിൽ ഞാൻ ഞാനെൻ്റെ മട്ടുപ്പാവിലിരുന്ന് ഗുലാമലിയുടെ ഗസൽ കേൾക്കുകയാണ് എനിക്ക് വേണ്ടി ഗുലാം അലി സാഹിബ് പാടിത്തരുന്നത് പോലെ അനുഭൂതിയാണ് ആ ഗസൽ കേൾക്കുമ്പോൾ തോന്നുക എന്തൊരു മാധുര്യമാണ് ആ വരികളിൽ കാഫിരാഗത്തിൻ്റെ മധുരുമയും അലിയുടെ മാസ്മരിക ശബ്ദവും ഇഴചേറുമ്പോൾ ഗസൽ അത്രമേൽ ഹൃദ്യം പാതിര കഴിഞ്ഞു പോയിരിക്കുന്നു പുറത്തെ മരങ്ങളിൽ മഞ്ഞ് കടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച എൻ്റെ നയനങ്ങളെ ഉന്മത്തമാക്കി ദൂരെയായി വീടുകളിൽ തൂക്കിയിട്ട നക്ഷത്രങ്ങൾ ചിരാതുകൾ പോലെ മിന്നി പുൽക്കൂടുകളിൽ മിന്നാമിന്നി വിളക്കുകൾ കൺചിമ്മിന്ന കാഴ്ച മനസ്സിനെ പുളകിതമാക്കി ഗുലാമലി പിന്നെയും പാടിക്കൊണ്ടിരുന്നു നേരത്തെ വിഷാദം തുളുമ്പുന്ന ഗസൽമഴയിൽ ഞാൻ നടന്നു ഞാൻ വെറുതെ ആകാശത്തേക്ക് കണ്ണുനട്ടു ഇരുണ്ട ഭൂമിക്ക് കൂടെ പോലെ പടശതം വരാൻ ആകാശത്തെ നിവർത്തിയിരിക്കുന്നത് എന്തിനായിരിക്കും ക്രിസ്മസിനെ വരവേൽക്കാൻ ഭൂമി മുഴുവൻ നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന വേളയിൽ ഞാൻ കാണുന്ന ആകാശക്കീറിൽ ഒരു തുണ്ട് നക്ഷത്രം പോലും ഇല്ലാത്തത് എന്നെ സങ്കടപ്പെടുത്തി ഏഷ്യൻ വൻകര മുഴുവൻ കാണുന്ന ആകാശം ഇരുതന്നെയാകുമോ ഭൂമിയുടെ ആകൃതി ഗ്ലോബ് പോലെ തന്നെ സമവൃത്തമാണോ ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനെ മതിച്ചു ചിന്ത കറങ്ങിത്തിരിഞ്ഞ് ഒടുക്കം മരിയനിലേക്കെത്തി മരിയൻ എഴുത്തുകളിലൂടെ മാത്രം കേട്ടറിഞ്ഞവൾ അക്ഷരങ്ങളുടെ പ്രിയങ്കരിയായ തോലികാ സൗഹൃദം എൻ്റെ കവിതകൾ വായിച്ച് അടുപ്പം കൂടാനെത്തിയവൾ ഇടയ്ക്കെവിടെയോ കണ്ണിമുറിഞ്ഞുപോയ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരേട് അന്വേഷിച്ചു ഒരുപാട് അലഞ്ഞിട്ടുണ്ട് പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവളിപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടാകുമോ ഒരുപക്ഷെ ഭർത്താവും കുട്ടികളുമായി എവിടെയെങ്കിലും സുഖമായി കഴിയുന്നുണ്ടാവും പ്രിയപ്പെട്ടവളെ ദീർഘ സുമംഗലീഭവ മനസ്സിൽ ഓർമ്മകളുടെ ശ്രീവേലി എഴുന്നള്ളത് മനോഹരമായി ക്രിസ്മസ് രാത്രിയിൽ കരോൾ പാടി ആരവങ്ങളോടെ എത്തുന്ന ക്രിസ്മസ് പാപ്പാമാരെ കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരാറുണ്ട് കഥകളിൽ കേട്ടതുപോലെ ഒരു കൂട് നിറയെ സമ്മാനങ്ങളുമായി വരുന്ന പാപ്പാനിയെ സ്വപ്നം കാണാറുണ്ടായിരുന്നു കൂടെ പല നിറങ്ങളിൽ മിഠായികൾ മാത്രമുള്ള ഒരു ക്രിസ്മസ് മരവ് തണുത്ത കാറ്റ് വീശുന്നു ദൂരെ എവിടെയോ കുറുക്കന്മാർ ഓരിയിടുന്നു ചന്ദനത്തിരിയുടെയോ സുഗന്ധ തൈലത്തിൻ്റെയോ നറുമണം വീശുന്നു ഞാൻ ഗുലാമലിയോട് സലാം ചൊല്ലി ഗസൽ ഓഫ് ചെയ്തു മട്ടുപ്പാവിലെ വാതിലടച്ച് അകത്തെ മുറിയിലേക്ക് വന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ പലതരം ചിന്തകൾ മനസ്സിനെ വലയം ചെയ്തു ജീവിതത്തിലെ നഷ്ടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോന്നോർത്ത് പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി കാതിലെന്തൊക്കെയോ ശബ്ദങ്ങൾ മുഴങ്ങുന്നു പെൺകുട്ടിയുടെ കലവില അവൾ എന്നെക്കുറിച്ച് എന്തൊക്കെയോ ചിരിക്കുകയാണ് എന്താണ് പറയുന്നതെന്ന് വ്യക്തമല്ല ഇപ്പോൾ ഞാൻ ഒരു വാഹനത്തിൽ ഇരിക്കുകയാണ് അത് എന്നെയും വഹിച്ച് വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു വാഹനത്തിലുള്ളവർ പറയുന്നത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഞാനുള്ളത് ഒരു കടലോരത്താണ് തിരകളുടെ ഇരമ്പം എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട് ആരോ എന്നെ വിളിക്കുന്നുണ്ട് ആരാണെന്ന് ഞാൻ കാണുന്നില്ല അയാളെയും അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ് പക്ഷേ സാഗര ഗ്രഹജനമല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ ഉറക്കത്തിലാണ് ഇത് വെറും സ്വപ്നമാണ് എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ ഞാൻ ഉറക്കത്തിലല്ല ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരവസ്ഥ എനിക്ക് കണ്ണു തുറക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ അതിന് കഴിയുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറ്റുന്നില്ല കിളികളുടെ കളകോചനം കേൾക്കുന്നുണ്ട് പാതിരാവിൽ എവിടെയാണ് കിളികൾ ശ്രദ്ധിച്ചപ്പോൾ കിളികൾ മാത്രമല്ല ഒട്ടനേകം പക്ഷികൾ കൂട്ടമായി ചിലയ്ക്കുന്നു ഞാനിപ്പോഴും ഉറക്കത്തിലാണ് പക്ഷേ എനിക്ക് ഉണരണമെന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കാത്തത് കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഞാനിപ്പോഴും കിടക്കിൽ തന്നെയാണോ അല്ലെന്ന് ഒരു തോന്നൽ അല്ല ഞാൻ കിടക്കയിലല്ല ഞാൻ ഇരിക്കുകയാണ് അബോധാവസ്ഥയിൽ നിന്നും പതുക്കെ ബോധതലത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു ഇപ്പോൾ അനായാസം കണ്ണുകൾ തുറക്കാൻ പറ്റുന്നുണ്ട് തെല്ലു നേരത്തെ അമ്പരപ്പം മാറിയപ്പോൾ ഞാൻ ചുറ്റും നോക്കി ഞാനിപ്പോഴും മട്ടുപ്പാവിൽ തന്നെയാണ് ഗുലാമലി ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു തെങ്ങോലകളിൽ പറ്റിയ മഞ്ഞുകടങ്ങൾ ഇപ്പോഴും അതേപടി കാണുന്നുണ്ട് ദൂരെയുള്ള വീടുകളിൽ ഇപ്പോഴും നക്ഷത്രങ്ങൾ വിഴുതുറന്നിരിക്കുന്നു പുൽക്കൂടുകൾ കണ്ണു ചിമ്മുന്നു എല്ലാം പഴയപടി തന്നെയുണ്ട് ഞാൻ ഇടയ്ക്കപ്പോഴോ ഗസൽ ഓഫ് ചെയ്ത് അകത്തേക്ക് കയറിപ്പോയിരുന്നില്ലേ അതിനുശേഷം ഞാൻ എപ്പോഴായിരുന്നു മട്ടുപ്പാവിലേക്ക് തിരിച്ചു വന്നത് മുറിയിൽ ഞാൻ പോയി എന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല മുറിയിൽ ഉറങ്ങാൻ കിടന്നതും സ്വപ്നത്തിൽ അവ്യക്തമായ ശബ്ദങ്ങൾ കേട്ടതും തോന്നലായിരുന്നു മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചന്ദനത്തിരിയുടെയോ സുഗന്ധ തൈലത്തിൻ്റെയോ നറുമണം പരന്നിരുന്നു വിഹ്വലതയോടെ ഞാൻ വീണ്ടും അകത്തേക്ക് പോകാനായി എഴുന്നേറ്റു അപ്പോൾ ദൂരെ കണ്ടു മാന്ത്രികനായിരുന്ന വലിയുപ്പ പണ്ട് ഒട്ടനവധി ആത്മാക്കളെ കുടിയിരുത്തിയ പറമ്പ് ഖനുഭവിച്ച ഇരുട്ടിൽ അങ്ങിങ്ങായി പുള്ളികൾ പോലെ എന്തൊക്കെയോ പറന്ന് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി നൃതിയിൽ ഗസൽ ഓഫ് ചെയ്ത് വാതിലടച്ച് അകത്തേക്ക് നടന്നു ഇത്തവണയും തോന്നലായിരിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ വർഷം രണ്ടായിരത്തി രണ്ട് ഭാരതത്തിലെ ഒരു പ്രമുഖ നാഷണൽ പാർക്കിൽ ഫോറസ്റ്റ് ഓഫീസറായി ദീപതരായിരുന്നു ഞാൻ എനിക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഓഫീസറെ പെട്ടെന്നൊരു ദിവസം ജോലിക്കിടയിൽ കാണാതായതിനെ തുടർന്ന് പാലക്കാരനായ ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നതായിരുന്നു എനിക്ക് അന്നൊരു നവംബർ മാസത്തിലെ വെള്ളിയാഴ്ചയായിരുന്നു വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ കാടിനുള്ളിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അടക്കി വന്നതിനാൽ ജോലിക്കാരെല്ലാം തങ്ങളുടെ ക്വാർട്ടേഴ്സുകളിലേക്ക് പോയിരുന്നു പക്ഷേ കുറേ പെൻഡിങ് ജോലികൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് രാത്രിയിൽ ഓഫീസിൽ തന്നെ തങ്ങാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു ജോലി പ്രവേശിച്ചിട്ട് നാല് മാസമേ ആയിരുന്നുള്ളൂ എങ്കിലും ആ കാടും പരിസരവുമായി ഞാൻ വളരെയധികം ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള ഭയം എന്നെ തെല്ലുമലട്ടിയിരുന്നില്ല നവംബർ മാസം ആയതിനാൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു ചുറ്റുപാടും വനത്തിലുള്ളിലേക്ക് കോട നന്നായി ഇറങ്ങി വന്നുകൊണ്ടിരുന്നു സ്റ്റേഷനകത്തിരുന്ന് ഞാൻ എൻ്റെ എഴുത്തുകുത്തുകൾ തുടരുന്നതിനിടയിൽ എൻ്റെ വയർലെസ് റേഡിയോയിൽ വളരെ അവ്യക്തമായ ഒരു സിഗ്നൽ എനിക്ക് ലഭിച്ചു ഒരു നേർത്ത അലർച്ച പോലെ തോന്നിക്കുന്ന ഒരു ശബ്ദമായിരുന്നു അത് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ചുറ്റിലും നോക്കിയെങ്കിലും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും സംശയനിവാരണം എന്ന നിലയിൽ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു നോക്കി അല്പം നടന്നതും എൻ്റെ നൂറ് നൂറ്റമ്പത് മീറ്റർ വ്യത്യാസത്തിൽ ഒരു പശുക്കിടാവിനോളം വലിപ്പമുള്ള എന്തോ ഒന്ന് എനിക്കെതിരായി നിൽക്കുന്നത് ഞാൻ കണ്ടു ഇരുട്ട് പതിയെ വീണ് തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അതെന്ത് തരം മൃഗമാണെന്ന് പ്രഥമദൃഷ്ട്യ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അതെന്നെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു അതിൻ്റെ കണ്ണുകൾ പടികം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു കോടമഞ്ഞിൻ്റെ മറ നീക്കി ഞാൻ അതിന് സമീപത്തേക്ക് പതിയെ നീങ്ങിത്തുടങ്ങിയതും പെട്ടെന്നാ ജന്തു വല്ലാത്തൊരു ഭീകരനാഥം മുഴക്കി അതിൻ്റെ രണ്ട് കാലിൽ ഉയർന്നു നിന്നു അതിൻ്റെ അലർച്ച കേട്ട് അക്ഷരാർത്ഥത്തിൽ അടിമുടി നണങ്ങിപ്പോയി രോമാവൃതമായ വലിയ ഉടലും അസ്വാഭാവികത ഉളവാക്കുന്ന വളരെ ചെറിയ തലയുമുള്ള ആ സ്വത്വത്തിന് ആറടിയോളം പൊക്കമുണ്ടായിരുന്നു എൻ്റെ പന്ത്രണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊരു മൃഗത്തെ ഞാൻ എവിടെയും കണ്ടിരുന്നില്ല കുറച്ചുനേരം എനിക്ക് അഭിമുഖമായി നിന്നതിന് ശേഷം അത് തൻ്റെ ഇരുകാലാൽ തന്നെ വനാന്തരങ്ങളിലേക്ക് ഓടിമറഞ്ഞു കൂടുതൽ നേരം അവിടെ ചിലവഴിക്കാതെ ഞാൻ എൻ്റെ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു നടന്നു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിക്കേണ്ടതായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ മുഴുകിയിരുന്ന് സമയം പോയതറിഞ്ഞിരുന്നില്ല വാച്ചിൽ നോക്കിയപ്പോൾ സമയം ഏഴര മണി കഴിഞ്ഞിരിക്കുന്നു വിശുദ്ധതയെ കീറിമുറിച്ചുകൊണ്ട് വാനം പാടികളുടെയും മലമുഴക്കി വേഴാമ്പലുകളുടെയും കേഴലുകൾ ദൂരം നിന്ന് കേട്ടു തുടങ്ങി ചെന്നായ്ക്കൾ അസാധാരണമാംവിധം നിർത്താതെ ഓരിയിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നിവിടെ വനത്തിനകത്ത് പന്തലിച്ച് കിടക്കുന്ന അന്ധകാരത്തിനുള്ളിൽ ഒരേ ഒരു മനുഷ്യജീവൻ മാത്രമായിരിക്കണം അന്നേരം ഉണ്ടായിരുന്നത് എനിക്ക് കൂട്ടായി ഇരുളിൽ ചുറ്റിലും മറഞ്ഞിരുന്ന് ചിലച്ചുകൊണ്ട് ചെറു ജീവികൾ മുമ്പെങ്ങും കാണാ മുമ്പെങ്ങും കാണാത്ത തരത്തിൽ കാടിനുള്ളിലെ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഭീകരത തളം തളങ്കിട്ടി നിൽക്കുന്നതായി എനിക്ക് തോന്നി ക്ഷീണമകറ്റാൻ ഒരു കപ്പ് ചായ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കെ മേശപ്പുറത്ത് മുകളിലിരുന്ന എൻ്റെ വയർലെസ് റേഡിയോ വീണ്ടും ഉറക്കെ ശബ്ദിച്ചു തുടങ്ങി എന്നാൽ ആരോ അടക്കി പിടിച്ച് ചിരിക്കുന്ന ശബ്ദമാണ് എനിക്കതിൽ നിന്നും കേൾക്കുവാൻ കഴിഞ്ഞത് അതൊരു സ്ത്രീടേതാണോ പുരുഷൻ്റേതാണോ എന്ന് വ്യക്തമായി പറയാൻ പ്രയാസമായിരുന്നു ഒരു പത്ത് സെക്കൻഡ് നേരം ശബ്ദിച്ചതിന് ശേഷം അത് താനേ നിലച്ചു റേഡിയോവിൽ ആ ശബ്ദം നിലച്ചതിന് തൊട്ടു പിന്നാലെ എൻ്റെ മുറിയുടെ കഥകിൽ ആരോ ശക്തിയായി രണ്ടു തവണ ഇടിച്ചു ഞെട്ടലിൽ കയ്യിലിരുന്ന ചായക്കപ്പ് എൻ്റെ റിപ്പോർട്ടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു ഞങ്ങൾ സഹപ്രവർത്തകർ തമ്മിൽ തമാശയ്ക്ക് ഇതുപോലെ കുസൃതികൾ കാണിക്കുന്നത് പതിവായിരുന്നു അതുകൊണ്ട് ഇതും അതുപോലെ എന്തെങ്കിലും എന്നെ പീഡിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ കരുതി റേഡിയോ കയ്യിലെടുത്ത് ഞാൻ അവരോട് കയർത്തു പക്ഷേ തിരിച്ചൊരു മറുപടിയും എനിക്ക് ലഭിച്ചില്ല കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് നാശമായതുകൊണ്ട് എനിക്കെൻ്റെ രോക്ഷം അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ വീണ്ടും തെറി പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി റേഡിയോ ശബ്ദിച്ചു പക്ഷേ ഇത്തവണ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അവ്യക്തമായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു ഒരു മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് അത് തുടർന്നു കൊണ്ടേയിരുന്നു ശേഷം സിഗ്നൽ കട്ടായി സിഗ്നൽ കട്ടായതും എൻ്റെ മുറിയുടെ ജനലിനരികിൽ ഒരു കാൽപര്യമാറ്റം ഞാൻ കേട്ടു അത് തൊട്ടുപുറകെ എൻ്റെ മുറിയുടെ ചില്ലുജാലകത്തിൻ്റെ മുന്നിലൂടെ ഒരു നിഴൽ കടന്നു പോകുന്നതും ഞാൻ വ്യക്തമായി കണ്ടു നിമിഷ നേരം കൊണ്ട് റിവോവർ കയ്യിലെടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി സ്റ്റേഷന് ചുറ്റുപാടും പരതിയിട്ടും ഒരു പൂച്ചക്കുട്ടിയെപ്പോലും എങ്ങും കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് വനാന്തരത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ആ ശബ്ദം വരുന്ന ദിശ എനിക്ക് വ്യക്തമായി മനസ്സിലായി നാലു മാസം കൊണ്ട് ആ കാടിൻ്റെ മുക്കും മൂലയും എനിക്ക് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഫ്ലാഷ് ലൈറ്റ് കയ്യിലെന്തി ഞാൻ ആൾക്കൂട്ടം ലക്ഷ്യമാക്കി നീങ്ങി സന്ദർശന സമയം കഴിഞ്ഞാലും ചില അവസരങ്ങളിൽ ചെറുപ്പക്കാരായ സന്ദർശകർ പിന്നെയും കാടിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാറുണ്ട് അതുകൊണ്ട് ഇതും അങ്ങനെ വല്ലതുമായിരിക്കാമെന്ന് കരുതി സധൈര്യം ഞാൻ മുന്നോട്ട് പോയി പക്ഷേ കുറേ നടന്നിട്ടും എനിക്കങ്ങനെ ഒരാൾക്കൂട്ടം എങ്ങും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഞാൻ ഉറക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നുവെങ്കിലും മറിച്ചൊരു ഉത്തരം എനിക്ക് അവരിൽ നിന്നും കിട്ടിയില്ല ആരും കാണാതെയായപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങിയതും കുറച്ച് മാറി ഒരു ഞരക്കം ഞാൻ കേട്ടു ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് കണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിൽ മൃതപ്രായമായൊരു പെൺകുട്ടി കിടക്കുന്നു അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ നിലയിലായിരുന്നു ചോരയിൽ കുളിച്ചു കിടന്ന അവളെ താങ്ങിയെടുത്ത് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കിടത്തി ഉടനെ ഞാൻ മെയിൻ സ്റ്റേഷനിലേക്ക് റേഡിയോ സന്ദേശം അയച്ചു അധികം വൈകാതെ സെക്യൂരിറ്റി ടീമും ഡോക്ടറും സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ അവളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മോലം തെളിഞ്ഞതിന് ശേഷം അവളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കാമുകന് മൊത്ത് കറങ്ങാൻ വന്ന അവളെ ശാരീരിക ബന്ധത്തിന് വഴങ്ങാതിരുന്നതിനെ തുടർന്ന് അയാൾ ദേഹോദ്രവം ഏൽപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി സംഭവം നടന്നിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിട്ടും പക്ഷേ സൈക്കോ കാമുകനെപ്പറ്റി ഒരു വിവരവും ലഭിച്ചില്ല അതിനാൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ ലോക്കൽ പോലീസ് അന്വേഷണം ഊർജപ്പെടുത്തി അതിനിടയിൽ എൻ്റെ റിപ്പോർട്ടെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് രണ്ട് ദിവസത്തെ ഓഫിൽ ലഭിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതും എത്രയും പെട്ടെന്ന് തിരിച്ച് ഡ്യൂട്ടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻ്റെ സീനിയർ ഓഫീസറിൻ്റെ ഒരു എമർജൻസി കോൾ വന്നു തിരികെ സ്റ്റേഷനിലെത്തി എന്നെ കാത്തിരിക്കുന്നത് വിഭ്രഭജനകമായ ഒരു വാർത്തയായിരുന്നു ആ പെൺകുട്ടി കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി വനത്തിനുള്ളിൽ ചീഞ്ഞൊളിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മൃതദേഹത്തിൻ്റെ നെഞ്ച് പൊളിച്ചെടുത്ത നിലയിലായിരുന്നു ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നെഞ്ചി തുറന്ന് ഹൃദയം പുറത്തെടുത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് ബോഡി ആദ്യം കണ്ടത് അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ഫോറസ്റ്റ് ഗാർഡുമാരാണ് അവർ കാണുമ്പോൾ മൃതദേഹത്തിന് ചുറ്റും വളരെ നിഗൂഢമായ രീതിയിൽ പെൻഡഗ്രം ആകൃതിയിൽ കല്ലുകൾ അടുക്കി വെച്ച നിലയിലായിരുന്നു മാത്രമല്ല മൃഗശരീരത്തിൽ നിന്ന് കുറച്ച് മാറി ചെന്നായെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൃഗത്തെയും അന്നേരം അവിടെ കണ്ടുവെന്ന് അവർ പറഞ്ഞു പക്ഷേ അതൊരു ചെന്നായി ആയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ചെന്നായേക്കാളും വലിപ്പമുള്ളതും എന്നാൽ അനുസരിച്ച് വളരെ ചെറിയ തലയോട് കൂടിയതുമായ ഒരു വിചിത്ര ജീവിയായിരുന്നു അതെന്നും അവർ ഉറപ്പിച്ച് പറയുന്നു അങ്ങനൊരു മൃഗത്തെ ആ കാട്ടിൽ ഇന്നേവരെ കണ്ടിരുന്നില്ല എന്നുകൂടി അവർ സാക്ഷ്യപ്പെടുത്തുന്നു അവരെ കണ്ടതും ആ ജന്തു അവിടെ നിന്ന് ഓടി പറഞ്ഞു ആ ക്രൂരമൃഗത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാകാം ഈ മനുഷ്യനെന്ന് കരുതി അവർ അതിൻ്റെ പുറകെ പാഞ്ഞു തലേന്ന് പെയ്ത മഴയിൽ മണ്ണ് നനഞ്ഞ് കുതിർന്നു കിടക്കുന്നതിനാൽ ആ ജന്തു ഓടിപ്പോയ വഴിയിൽ അതിൻ്റെ കാൽപ്പാടുകൾ വ്യക്തമായി പതിഞ്ഞ് കാണപ്പെട്ടിരിക്കുന്നു കാലടികൾ പിന്തുടർന്ന് കുറേ ദൂരം മുന്നോട്ട് പോയ അവർ കണ്ടത് ചെന്നായുടെ കാലടികൾ മാറി അതൊരു മനുഷ്യൻ്റെ കാലടികളായി രൂപാന്തരപ്പെട്ട് കിടക്കുന്നതാണ് അതോടെ അവർ പരിഭ്രാന്തരായി പന്തികയുടെ മണത്ത് തിരിഞ്ഞു വടൻ അവർ കുറച്ചകലെ തങ്ങളുടെ ഇടതുഭാഗത്തായി അവിശ്വസനീയമായ ഒരു കാഴ്ച കണ്ട് ഞെട്ടി ആറുമാസങ്ങൾക്ക് മുമ്പ് ഡ്യൂട്ടിക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ തങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു അത് അവർ അയാളെ ചൊല്ലി കുറേ വിളിച്ചെങ്കിലും അവരെ ഒരിക്കൽ കൂടി നിശബ്ദമാക്കിക്കൊണ്ട് ഞൊടിയിടയിൽ അയാൾ എങ്ങോട്ടോ മറഞ്ഞു കളഞ്ഞു പക്ഷേ അതിനിടയിൽ ഒരു ഗാർഡ് തൻ്റെ കയ്യിലുള്ള ക്യാമറയിൽ അയാളുടെ ചിത്രം പകർത്തി കഴിഞ്ഞിരുന്നു അവർ ആ ചിത്രം എനിക്ക് കാണിച്ചു തന്നു അതുകണ്ട് എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അത് സത്യമായിരുന്നു സ്റ്റേഷനിലെ ചുവര് തൂക്കിയിട്ടിരിക്കുന്ന കാണാതായ ഓഫീസറുടെ ഫോട്ടോയും ക്യാമറയിൽ പറഞ്ഞ മനുഷ്യൻ്റെ ചിത്രവും ഒന്നു തന്നെയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ കാട്ടിൽ നിന്ന് കിട്ടിയ ചീഞ്ഞളിഞ്ഞ മൃതദേഹം പെൺകുട്ടിയുടെ കാമുകന്റേത് തന്നെയായിരുന്നു എന്ന് തെളിഞ്ഞു പക്ഷെ അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് പോലീസിന് ഒരു തെളിവും ലഭിച്ചില്ല ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന ബലി ആചാരവുമായി ആ കൊലപാതകത്തെ ബന്ധപ്പെടുത്തി കുറേ കഥകളും കിംബദതികളും ഇതിനിടയിൽ ഉയർന്നു കേട്ടു പക്ഷേ അറുപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ആ വനത്തിൽ ഗോത്രവർഗ്ഗങ്ങളൊന്നും തന്നെ താമസിച്ചിരുന്നില്ല എന്നതായിരുന്നു വിചിത്രമായ വസ്തുത അതുകൊണ്ട് ആ വാദം പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച ഒരു സംഭവ പരമ്പരയായിരുന്നു അത് സംഭവ ദിവസം വൈകിട്ട് ഞാൻ കണ്ട ആ വിചിത്ര ജീവി എന്തായിരുന്നു ഞാൻ കണ്ട അതേ ജന്തുവിനെ തന്നെയാകുമോ ആ രണ്ട് ഗാർഡന്മാരും കണ്ടത് സ്റ്റേഷനകത്തിരിക്കുമ്പോൾ ജാലകത്തിന് പുറത്ത് കണ്ട നിഴൽ ആരുടേതായിരുന്നു എൻ്റെ മുറിയുടെ കഥകിൽ ഉറക്ക കൊട്ടിയത് ആരായിരുന്നു കാടിനുള്ളിൽ നിന്നും കേട്ട ആൾക്കൂട്ടത്തിൻ്റെ സംസാരം യഥാർത്ഥത്തിൽ ഉള്ളതായിരുന്നോ റേഡിയോയിൽ കേട്ട ശബ്ദം പെൺകുട്ടിയുടേതും അവളുടെ കാമുകൻ്റേതുമായിരുന്നുവെന്ന് തന്നെ കരുതിയെങ്കിലും ഒരു വയർലെസ് ഫോണിൻ്റെ സഹായം കൂടാതെ അവരുടെ സംഭാഷണം എൻ്റെ വയർലെസ്സിലേക്ക് സിഗ്നലായി എങ്ങനെയെത്തി പെൺകുട്ടിയുടെ കാമുകൻ്റെ ഹൃദയം ആര് കൊണ്ടുപോയി ആ പെൻ്റെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഗാർഡർമാർ കണ്ടുവെന്ന് പറയുന്ന കാണാതായ ഓഫീസർ പിന്നീട് എങ്ങോട്ട് പോയി ഇങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ കാടുമായുള്ള എൻ്റെ പന്ത്രണ്ട് വർഷത്തെ അടുത്ത പരിചയം വെച്ച് ഇതിനെല്ലാം ഒരു ഉത്തരമേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ കാടൊരു മഹാസമുദ്രം പോലെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമെങ്കിലും ആഴങ്ങളിലേക്ക് ഊഴിയിട്ട് പോകും തോറും നിഗൂഢമായൊരു സാമ്രാജ്യം പൊങ്ങി വരുന്നത് കാണാം കാടിന് സ്വതസിദ്ധമായൊരു സ്വഭാവമുണ്ട് ഒരു ഭാഷയുണ്ട് കാടിനെ അടുത്തറിയുന്നവർക്ക് അത് മനസ്സിലാകും കാടിൻ്റെ നന്മ തിരിച്ചറിയാൻ അത്തരക്കാർക്കേ കഴിയും കാടിൻ്റെ നിയമങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാൻ ആർക്കാണ് സാധിക്കുന്നത് അവരെ കാട് സംരക്ഷിച്ച് നിർത്തും മറിച്ചതിനെ വെല്ലുവിളിക്കുന്നവരെയും അതിൻ്റെ അസന്തുലിതാവസ്ഥ തകർക്കുന്നവരെയും ശിക്ഷിക്കാൻ കാടിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട് ചില അവസരങ്ങളിൽ അത് വളരെ കടുത്തും ക്രൂരമായും പോകുന്നു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് അന്നെൻ്റെ വയർലെസ് റേഡിയോയിൽ ആ അജ്ഞാത സന്ദേശം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ എന്നെന്തെക്കുമായി നഷ്ടപ്പെടുമായിരുന്നില്ലേ അന്ന് രാത്രി ഡ്യൂട്ടി സ്റ്റേഷനിൽ വെച്ച് അരങ്ങേറിയ ഓരോ സംഭവവും അവളുടെ അടുത്തെത്തിക്കാൻ വേണ്ടി അജ്ഞാതമായൊരു ശക്തി എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നില്ലേ അതുപോലെ തെറ്റു ചെയ്ത കാമുകന് ആ ശക്തി തക്കതായ ദണ്ഡനവും നൽകിയില്ലേ അതിനാൽ തന്നെ നമ്മുടെ പരിമിതമായ അറിവുകൾക്ക് മേലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോരോചമല്ലാത്ത ഒരുപാട് അജ്ഞാത ശക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ടെന്ന് വിശ്വസിക്കേയും മതിയാകുന്നു കുറഞ്ഞ വർഷം ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അതാണ് രണ്ട് മാസങ്ങൾക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് മറ്റൊരു നാഷണൽ പാർക്കിലേക്ക് സ്ഥലം മാറി പോകേണ്ടതായി വന്നു പിന്നീട് കേസെന്തായി എന്നതിനെക്കുറിച്ച് എനിക്കൊരു അറിവുമുണ്ടായിരുന്നില്ല എങ്കിലും തുടർന്നും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നിഗൂഢമായ ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷിയാകുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രക്കാരനായ എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച അനുഭവമാണിത് വർഷങ്ങൾക്ക് മുമ്പ് അയാളിത് എന്നോട് പറയുമ്പോൾ ഞാനത് ഗൗരവമായെടുത്തില്ല എൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയെടുത്ത ഈ കുറിപ്പ് അതുകൊണ്ട് തന്നെ വായനാസുഖത്തിനും സ്വകാര്യതയ്ക്കും വേണ്ടി കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്